ഹായ്, അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് നമ്മുടെ രാമനാട്ടുകര ഭാഗത്താണ്. ഈ ഒരു ഭാഗത്താണ് ഇപ്പോൾ കാര്യങ്ങളൊക്കെ വളരെ ഉഷാറായിട്ട് നടക്കുന്നത്. നമ്മളിപ്പോൾ കാണുന്നത് പുതിയ പാലത്തിൻ്റെ അപ്രോച്ച് റോഡിലേക്കുള്ള വഴിയാണ്. ഈ ഒരു സ്ഥലത്ത് മണ്ണ് കൊടുന്നിട്ടിട്ടേ ഇത് നികത്താനുള്ളൊരു പ്ലാനാണ്. പക്ഷേ അത് എത്രത്തോളം പോസിബിൾ ആയിരുന്നു പറയാൻ പറ്റില്ല. കാരണം ഈ ഒരു പുഴയിൽ വെള്ളം പറ്റിയൊരു സമയം നമ്മളിതുവരെ കണ്ടിട്ടില്ല. ഏത് സമയം നോക്കിയാലും വെള്ളം തന്നെയാണ്. ഇത് അവിടെ എന്തോ ഒരു കാര്യം എന്തോ ഉറക്കിട്ട് നടക്കുന്നുണ്ട്. അവിടെ നിന്ന് പോയി നോക്കാം. അങ്ങനെ ഇപ്പം ഞാൻ പുഴയുടെ മറുകരയിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് കാര്യങ്ങൾ മനസ്സിലായത്. ഇവിടെ ആകെ ചക പുക വർക്കാണ് നടക്കുന്നത്. ഒരു ഭാഗത്ത് പൈലിംഗ് നടക്കുന്നുണ്ട്, പിന്നെ വേറൊരു ഭാഗത്ത് നമ്മൾ വെൽഡിങ് നടക്കുന്നുണ്ട്. വെൽഡിങ് എന്ന് പറഞ്ഞാൽ ഞാൻ ആദ്യം കണ്ടപ്പോൾ അത് വിചാരിച്ച നമ്മളെ പൈലിംഗിന് വേണ്ടി ഒരു കുഴി എടുത്തിട്ട് MS plate കൊണ്ട് ഉണ്ടാക്കിയ ഒരു പൈപ്പ് അതിലേക്ക് ഇറക്കി വെച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, അപ്പോൾ അതാണെന്നാണ് ഞാൻ ആദ്യം കരുതിയത്. പക്ഷേ അതല്ല, ഇവരുണ്ടാക്കുന്നത് ചെങ്ങാടാണ്. ചെങ്ങാടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായില്ലേ, നമ്മൾ താൽക്കാലികമായിട്ട് നമ്മൾ കെട്ടി ഉണ്ടാക്കുന്ന ഒരു സംഭവമാണത്. ആ ഈ കാണുന്നത് ഇപ്പോൾ മുള കൊണ്ട് ഉണ്ടാക്കിയ ഒരു ചങ്ങാടാണ്. പക്ഷേ ഇവർ ഉണ്ടാക്കുന്നത് GI pipe കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു ചങ്ങാടാണ്. അപ്പോൾ ഈ കരയിൽ നിന്ന് മറ്റേ നമ്മൾ നേരത്തെ കണ്ട മറ്റ് മറുകരയിലേക്ക് ഇവിടെ നിന്ന് സാധനങ്ങൾ കൊണ്ടുപോകാനും കൊണ്ടുവരാനൊക്കെ ഉള്ള ഒരു സംവിധാനമായിട്ടാണ് ഇവർ ഈ ഒരു ചങ്ങാട പറ ഉണ്ടാക്കുന്നത്. ഈ ഇവിടുത്തെ വർക്ക് ഇപ്പോൾ രണ്ട് കമ്പനിയാണ് നടത്തിക്കൊണ്ടുപോകുന്നത്. ഗ്രീൻ മെട്രോ ഡെവലപ്പേഴ്സും എമറാൾഡ് എന്ന് പറഞ്ഞിട്ടുള്ള രണ്ട് കമ്പനികളാണ്. ഇവരാണ് ഇവിടുത്തെ വർക്ക് ഏറ്റെടുത്തിട്ടുള്ളത്. വെള്ളത്തിൻ്റെ മുകളിൽ പൊങ്ങി കിടക്കുന്ന രീതിയിൽ ഒരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മുകളിൽ നിന്നാണ് നമ്മളിനി പൈലിംഗ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇവിടെ ഇനി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. പിന്നെ ഇത് എന്താണ് അവിടെ സ്റ്റേബിളായി നിൽക്കാനും വേണ്ടിയിട്ട് 4 തൂണുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു തൂണ് നമ്മൾ GI pipe കൊണ്ട് തന്നെയാണ് ഇതിൻ്റെ ഫില്ലർ ഉണ്ടാക്കിയിട്ടുള്ളത്. ഒരു തൂണ് തന്നെയുണ്ട്, ഏകദേശം 2.5 ടൺ ഭാരമുണ്ട് എന്നാണ് ഇവർ പറയുന്നത്. ഞാനിങ്ങനെ വരുന്ന സമയത്താണ് നമ്മുടെ നെറ്റ് പോലെയുള്ളൊരു സാധനം പായി മടക്കി വെച്ചതുപോലെ ഇങ്ങനെ മടക്കി വെച്ചത് കണ്ടത്. അപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് ഇത് ജോലിക്കാരോട് ചോദിക്കണമെന്ന് കരുതി. പക്ഷേ ഞാൻ ചോദിച്ചില്ല, കാരണം അവർക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽഡ് അറിയില്ല എന്ന് എനിക്ക് മനസ്സിലായ ഒരു കാര്യമാണ്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് പഠിച്ച്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പേരാണ് geogrid. നമ്മളവിടെയൊക്കെ ഇപ്പോൾ സാധാരണയായിട്ട് 1 മീറ്റർ കൂടുതൽ ഹൈറ്റിൽ നമ്മൾ മതിൽ കെട്ടി പൊന്തിക്കുമ്പോൾ നമ്മൾ ബെൽറ്റ് ഇട്ട് കൊടുക്കാറുണ്ട് അല്ലേ. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇവർ ഈ ഒരു geogrid ഇവിടെ ഉപയോഗിക്കുന്നത്. കോൺക്രീറ്റിൻ്റെ അല്ലെങ്കിൽ സ്റ്റീലിൻ്റെ അതേ ഫങ്ഷൻ തന്നെയാണ് ഇത് ഇവിടെ വരുന്നത്. ഇതിന് ഒറ്റനോട്ടത്തിൽ ഇത് നമ്മൾ കാണുമ്പോൾ ഇത് ഒരു വല പോലെയാണെന്നുണ്ടെങ്കിലും എർത്ത്ക്വിക്ക് അതായത് ഭൂകമ്പം വരെ പ്രതിരോധിക്കാനുള്ള ശേഷി. ഇവിടെ ഇപ്പം ഇങ്ങനെ 5 മീറ്ററുള്ള ഹൈറ്റിൽ ഈ ഒരു ബ്ലോക്ക് വെച്ചിട്ട് ഇങ്ങനെ കെട്ടി പൊന്തിക്കുന്നുണ്ട്. അപ്പോൾ ഓരോ ബ്ലോക്കിൻ്റെ ഗ്യാപ്പിലും ഇതേപോലെ geogrid വെച്ചിട്ട് ഇങ്ങനെ വിരിക്കുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് മണ്ണിട്ടിട്ട് പിന്നെ അതിൻ്റെ മുകളിൽ ഒന്ന് റോൾ ചെയ്ത് മറ്റേ നമ്മളെ ഇഞ്ച വണ്ടിയൊക്കെ ഒന്ന് റോൾ ചെയ്തിട്ട് പോവും. പിന്നെ അതുപോലെ അങ്ങനെ ഈ 5 മീറ്റർ വരെ ഹൈറ്റിൽ ഇങ്ങനെ ചെയ്യുമെന്നാണ് പറയുന്നത്. ഈ ഒരു geogrid ഉപയോഗിച്ചിട്ടേ 12 മീറ്റർ ഹൈറ്റുള്ള മതിൽ വരെ ഇങ്ങനെ കെട്ടിപ്പോക്കാന്നാണ് പറയുന്നത്.
അപ്പോൾ നമ്മളെ നാട്ടിലൊന്നും ഇപ്പോൾ അതങ്ങനെ യൂസ് ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല. കാരണം എന്താ വെച്ചാൽ നമ്മുടെ ആൾക്കാർക്ക് ഇതിനെക്കുറിച്ച് അത്ര വിശ്വാസം പോരാ. പക്ഷേ ഇത് നമ്മുടെ IITയിലൊക്കെ പഠിച്ച വലിയ വലിയ എൻജിനീയർമാരൊക്കെയാണ് ഇത് നിർദ്ദേശിച്ചിട്ടുള്ളത്. അവർക്ക് നല്ല വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനത്തെ ഈ ഒരു നിർമ്മിതി ഇതിൽ കൊണ്ടുവന്നതും. അപ്പോൾ ഈ ഫോട്ടോയിൽ കാണുന്നത് ഈ ഒരു നെറ്റ് ഉപയോഗിച്ച് നിർമ്മിച്ചിട്ടുള്ള ഒരു മതിലാണ്. കോൺക്രീറ്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കുന്നത് വഴി വളരെ ചിലവ് കുറക്കാൻ കഴിയും. ഇവിടെ ഇപ്പോൾ ഈ മതിൽ പടുക്കാൻ ഒരു സിമൻ്റ് പോലും ഉപയോഗിക്കുന്നില്ല. ഈ ഒരു നെറ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നുള്ളത്. ഞാനിപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഇവിടെ പറയാൻ കാരണം നമ്മളിങ്ങനെയുള്ള നിർമ്മിതികളൊക്കെ കാണുമ്പോൾ ഇത് ഈ ഒരു സംഭവം എന്തിനാണ് ഉപയോഗിക്കുന്നത് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ നാഷണൽ ഹൈവേയുടെ എല്ലാ വർക്കിലും നമ്മൾ ഡ്രെയിനേജ് കൊടുത്തിട്ടുള്ളത് റോഡും കഴിഞ്ഞ് സർവീസ് റോഡും കഴിഞ്ഞ് അതിൻ്റെ എൻഡിലാണ് കൊടുത്തിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഒരു മാറ്റമുണ്ട്. എന്താണെന്ന് വെച്ചാൽ സർവീസ് റോഡിൻ്റെയും റോഡിൻ്റെയും ഒരു സെൻട്രലായിട്ടാണ് വരുന്നത്. അപ്പോൾ ചങ്കുകളെ, നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ.